അച്ഛനുമായി അന്ന് വ്യക്തിപരമായി സംസാരിക്കാനൊരവസരം ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അന്ന്. ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി ആകെ അന്താളിച്ചു, അച്ഛൻ എന്ത് പണിയായി കാണിക്കുന്നത്. ബോംബെ വരെയുള്ള ഇന്ദിര ഹിന്ദുജ ഡോക്ടറെ വരെ കണ്ട് ടെസ്റ്റ് ട്യൂബ് ബേബിക്ക് വരെയുള്ള സാധ്യതകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു തെങ്ങിൻ്റെ തൈ വെക്കണം, 10 രൂപ കൊടുത്താൽ അവിടെ തൈ അവിടെ തന്നെ കിട്ടും. 96 അത് പരസ്യമായി പറയുക, അത് വചനോത്സവത്തിൽ അച്ചടിച്ച് വരികയും ചെയ്തു ആ പടം ഉൾപ്പെടെ. അതുകൊണ്ട് നായിക്കമ്പറമ്പിൽ അച്ഛനെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, എന്നും ഓർമ്മിക്കുന്ന ഒരു നാമമാണ്. ഗുരുക്കന്മാർ അല്ലെങ്കിൽ വൈദികർ സന്യാസ രംഗത്തേക്ക് കടന്നു വരുന്നവർ, അവർ തിരഞ്ഞെടുത്തതല്ലത്, മറിച്ച് അവരെ ദൈവം തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ ആ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ഇത്തരം വചന പ്രഘോഷണങ്ങൾ നടത്താനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി വചന പ്രഘോഷണ ശുശ്രൂഷകൾ നടത്തി വിശ്വാസത്തിൻ്റെ ചൈതന്യം ജനമനസ്സുകളിൽ ആളിക്കത്തിക്കാൻ, അതുവഴി കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ചൈതന്യം വ്യക്തികളിൽ പതിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ആരാധനാ കേന്ദ്രമാണ്, അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രമാണ്, ആത്മീയ നവീകരണ ശുശ്രൂഷ കേന്ദ്രമാണ്, രോഗശാന്തി ശുശ്രൂഷ കേന്ദ്രമാണ് ഈ ഡിവൈൻ റിട്രീറ്റ് സെൻ്റർ എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കി എല്ലാവർക്കും അറിയാം. കത്തോലിക്ക സഭയെ സമയത്തോളം സഭയ്ക്ക് ആത്മബലം നൽകുന്ന ഊർജ സ്രോതസ് കൂടിയാണ് ഈ ഡിവൈൻ കേന്ദ്രമെന്ന് നമുക്കെല്ലാം അഭിമാനത്തോടെ തന്നെ പറയുവാൻ കഴിയും. ജീവിതഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ, അങ്ങനെ കരുണ തേടുന്നവരെ തിരിച്ചറിയുവാനും അവരെ ആശ്ലേഷിക്കുവാനുമുള്ള കരുത്ത് പകരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ ആത്മീയ കേന്ദ്രം. ദൈവകാരുണ്യം പങ്കുവയ്ക്കുന്ന ഒരു മരിപ്പച്ചയായി എത്രയോ കാലമായി ഈ പ്രദേശം നിലനിൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ആദ്യമായിട്ടാണെങ്കിലും എൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ധ്യാന കേന്ദ്രത്തിൽ വന്ന് സംബന്ധിച്ച അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പണിക്കലച്ചനുമായിട്ടും നായിക്കാമ്പറമ്പിൽ അച്ഛനുമായിട്ടൊക്കെ തന്നെ വ്യക്തിപരമായി എനിക്ക് അടുപ്പവും സ്നേഹവും ബന്ധവും പരിചയവും ഒക്കെ ഉണ്ട്. എന്നെ അത്ര ഓർമ്മിക്കുമോ എന്നെനിക്കറിയില്ല. ജീവിതാനുഭവത്തിലൂടെ തന്നെ ഈ ധ്യാനഗുരുക്കന്മാരുമായി, ധ്യാനഗുരുക്കന്മാരെ ഏതാണ്ട് എല്ലാ ദിവസവും ജീവിതയാത്രയിലൊക്കെ ഓർമ്മിക്കുന്നവരാണ് ഞങ്ങളെല്ലാം തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതാനുഭവം ഞാൻ പണ്ട് പങ്കുവച്ചിട്ടുണ്ട്. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നായിക്കാമ്പറമ്പിൽ അച്ഛൻ, ഞാനന്ന് ഒരു ജില്ലാ കൗൺസിൽ മെമ്പറായിരുന്ന ശംഖുമുഖം ഡിവിഷനിൽ വെട്ടുകാട് അച്ഛനൊരു രോഗശാന്തി ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു ധ്യാന നടത്തുവാൻ അവിടെ ഏതാനും ദിവസങ്ങളിലുണ്ടായിരുന്നു. ഞങ്ങളെ സമയത്തോളം അച്ഛനുമായി അന്ന് വ്യക്തിപരമായി സംസാരിക്കാനൊരവസരം, ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അന്ന്. കാരണം ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അച്ഛനെ ഇടവേളയിൽ, ധ്യാനത്തിൻ്റെ ഇടവേളയിൽ അച്ഛൻ വിശ്രമിക്കുന്ന സമയത്ത് കുറേ പേരെ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ അവസരം നൽകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്കും അവസരം കിട്ടി. അച്ഛനെ കണ്ടു, ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഒറ്റ വാക്കേ പറഞ്ഞിട്ടു, നിങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ആവശ്യത്തിനാണ് പോയത്, പക്ഷെ അച്ഛൻ ഞങ്ങളോട് മറ്റുള്ളവർക്ക് വേണ്ടി
പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി ആകെ അന്താളിച്ചു, അച്ഛൻ എന്ത് പണിയായി കാണിക്കുന്നത്. നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്നവർ. ഏതായാലും അച്ഛൻ പറഞ്ഞതില്ലെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ആ പ്രാർത്ഥന വീട്ടിൽ ആരംഭിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് ആ 10 വർഷക്കാലം ബോംബെ വരെയുള്ള ഇന്ദിര ഹിന്ദുജ ഡോക്ടറെ വരെ കണ്ട് ടെസ്റ്റ് ട്യൂബ് ബേബിക്ക് വരെയുള്ള സാധ്യതകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അച്ഛനുമായി ഉള്ള ഒരു അച്ഛൻ്റെ ആശീർവാദവും പ്രാർത്ഥനയും അച്ഛൻ തലയിലൊക്കെ കേൾവിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ എല്ലാ വർഷവും ഒരു 1972 മുതൽ വേളാങ്കണ്ണിയിൽ ഞങ്ങൾ എല്ലാ വർഷവും പോകുമായിരുന്നു. വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷം, വിവാഹത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച്, വിവാഹത്തിന് മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. ഏതായാലും അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വേളാങ്കണ്ണിയിലും പോകാനുള്ള സമയമായി. വേളാങ്കണ്ണിയിലും പോയി പ്രാർത്ഥിച്ചു. വേളാങ്കണ്ണിയിൽ ഞങ്ങൾ എല്ലാ വർഷവും പോകാറുണ്ടെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും അവിടെ ഈ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിനിടയില്ലെങ്കിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു തെങ്ങിൻ്റെ തൈ വെക്കണം. 10 രൂപ കൊടുത്താൽ അവിടെ തൈ അവിടെ തന്നെ കിട്ടും, ആ പള്ളിമേടയിൽ തന്നെ കിട്ടും. 10 രൂപ കൊടുത്താൽ മതി. അങ്ങനെ കുറേ തൈകൾ വെച്ചിട്ടുണ്ട്. തൈ അവിടെ വയ്ക്കും, പിന്നെ തൈ ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെ ആ ഒരു പ്രാവശ്യം പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഗതി അവിടെയും ഉണ്ട്. അപ്പോൾ എന്തായാലും അതും വെച്ച് അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു മാസം എങ്ങാണ്ട് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും പോകുന്ന പോലെ പോയതാണ്. ഏതായാലും 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ ജീവിതാനുഭവം ഒരിക്കൽ ഞങ്ങൾ പുത്തിരിക്കണ്ടം മൈതാനത്ത് അന്ന് നടന്ന ഒരു ധ്യാന ശുശ്രൂഷയിൽ ഞങ്ങൾ പരസ്യമായിട്ട്, ഞാൻ പിന്നെ MLA ആയതിനു ശേഷം, അന്ന് ഞാൻ MLA ആയിട്ടില്ലായിരുന്നു, ഞാൻ 96 MLA ആയപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ വെച്ച് തന്നെ നടന്ന ആ ഒരു ധ്യാന സന്ദർഭത്തിൽ സുവിശേഷ പ്രഘോഷണ വേളയിൽ ഞങ്ങളവിടെ കുഞ്ഞിനെയും കൊണ്ടുവന്ന് 96 അത് പരസ്യമായി പറയുക, അത് വചനോത്സവത്തിൽ അച്ചടിച്ച് വരികയും ചെയ്തു ആ പടം ഉൾപ്പെടെ. ഞാനത് പറയാൻ കാരണം, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് പറയാതിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് പറയാതിരുന്നാലാണ് കുഴപ്പം. അത് പറയാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം പറയുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത് പരസ്യമായി ആ ധ്യാന വേളയിൽ പറയുകയും വചനോത്സവത്തിൽ അച്ചടിച്ചു വരികയും, ഞാനിപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ അച്ഛനൊരു പക്ഷേ അത് അച്ഛനറിയില്ല അന്നെ, കാരണം അച്ഛനെ സംബന്ധിച്ചിടത്തോളം 10,000 ആളുകൾ പങ്കെടുത്ത ഒരു വലിയ ധ്യാന ശുശ്രൂഷ വേളയിലാണ് ഇൻ്റർവെൽ സമയത്തുള്ള ഒരു മണിക്കൂറിനിടയ്ക്ക് ഒരു 8-10 പേരെ കാണുന്ന കൂട്ടത്തിൽ അച്ഛനൊന്ന് കണ്ടത്. അതുകൊണ്ട് നായിക്കമ്പറമ്പിൽ അച്ഛനെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, എന്നും ഓർമ്മിക്കുന്ന ഒരു നാമമാണ്. അപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് കൂടിയാണ് എന്നെ ഇവിടെ വിളിച്ചപ്പോൾ തന്നെ പരിപാടിയുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ ഇവിടെ വരിക എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ കാണുക, അവരോടൊപ്പം ഇരിക്കുക, അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക, അവരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു അസുലഭ അവസരമായിട്ട് കാണുന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഏതായാലും ഇവിടെ തുടങ്ങുന്ന ഈ സംരംഭം KSRTC സംഭവത്തിൽ ഇപ്പോൾ പുതുതായി ആരംഭിച്ച ബഡ്ജറ്റ് ടൂറിസം പദ്ധതികളൊക്കെ പുതുതായി കഴിഞ്ഞ 1 വർഷത്തിന് ശേഷം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പല ഡിപ്പോകളിൽ നിന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇവിടെ ഇപ്പോൾ പുതുതായി ആരംഭിക്കുന്ന ഈ ഉല്ലാസയാത്ര വെറും ഉല്ലാസയാത്രയല്ല, അതൊരു ആത്മീയ ഉല്ലാസയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ആത്മീയ വിശ്വാസയാത്രയെന്നോ അല്ലെങ്കിൽ ആത്മീയ വിനോദയാത്രയെന്നോ
തീർത്ഥാടന യാത്ര എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ, പല പേരുകളിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഇവിടെ ആരംഭിക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ തന്നെ തീർത്ഥാടന യാത്രകളും ആത്മീയ യാത്രകളുമൊക്കെ നടത്താറുണ്ട്. പക്ഷെ ഇവിടെ കുറേ കൂടി സാമ്പത്തികമായ ചെലവ് ചുരുക്കി ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഒരുമിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയ നിർവൃതി, ഒരു അനുഭവം, അത് വ്യത്യസ്തമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.